السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله. إلا ولني نيتك അപള്ളിയുടെ വറാന്തയിൽ ഇരിക്കുന്നവർ സദസ്സിൽ വന്നിട്ട് ഇരിക്കുക, കുറച്ചും കൂടി കസാര ഒഴിവുണ്ട്. ആ പള്ളിയുടെ വറാന്തയിൽ ഇരിക്കുന്നവർ അവിടെ വന്നിരിക്കുക. واغفر لنا ما مضى يا واصي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا مطر رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. انظرنا يا رسول الله أدركنا واغسنا يا
رسول رب العالمين الله سبحانه وتعالى حبيب وباب النار مت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. അവിടുത്തെ കുടുംബങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഖബൂലാക്കണേ അല്ലാഹ്. ആ മുത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബൊക്കെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുത്തു തരണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടിയവരിൽ പല വിഷമങ്ങളുള്ളവരുണ്ട്, നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ആ മുത്തിന്റെ കൂടെ സ്വർഗത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളും പാപ്പമാർ ഉമ്മാമ്മമാർ കുടുംബങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അമ്മാ. എല്ലാവരും അവിടെ ഇരിക്കാം, വായെന്ന് പറയുന്നില്ല. പത്ത് മണിയാകുമ്പോഴേക്ക് ഏകദേശം നമ്മുടെ സ്വലാത്ത് തീരണം. എല്ലാവരും വിദൂര ദിക്കുകളിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നവരാണ്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഈ മാസം മുഹറം മാസം കഴിഞ്ഞു, സഫർ മാസത്തിലേക്ക് നാം കാലെടുത്തു വെച്ചു. ഇനി അടുത്ത മാസം ഏതാണെന്ന് മുസ്ലിമീങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം ഇല്ല. റബിയുൽ അവ്വൽ മാസമാണ്. അല്ലാഹു എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സഫർ മാസത്തിൽ ഹബീബായ തങ്ങൾക്ക് പനി ബാധിച്ചു. ഹബീബായ തങ്ങൾ വഫാത്തായത് റബിയുൽ അവ്വൽ മാസത്തിൽ. ആ മാസത്തിലാണ് ജനിച്ചതും. അപ്പോ ജനനവും മരണവും ഒന്നിച്ച ഒരു മാസമാണ് റബിയുൽ അവ്വൽ മാസം. അപ്പോ ചില ബിദ്അത്തിന്റെ സലഫികൾ വഹാബികൾ അവർ നമ്മെ സംശയത്തിലാക്കും. നിങ്ങൾ കണ്ടില്ലേ, സുന്നികളാകുന്ന നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയാ, പിന്നെയോ അവിടുത്തെ മരണം അത് അവര് അനുസ്മരിക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് വഹാബികൾ. അവരെ ശർവിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് സന്തോഷം എപ്പോഴാണ് ഉണ്ടാകുക? എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നാള് എപ്പോഴാണ് ഒന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാളാണ്. അതാണ് റബിയുൽ അവ്വൽ. അടുത്ത മാസം വരികയാ, സഫർ മാസത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ ഒരുങ്ങുകയാ. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാരാണ് അഷ്റഫുൽ ഖൽഖ്? ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞ ഈ അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അഫ്ളലായ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന മഹാനാണ്
അതാരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുടെ ജന്മം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മുഅ്മിനീങ്ങളാണ്, ഈമാനുള്ളവരാണ്. ഈമാനുള്ളവർ മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അന്നേ ദിവസം സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ദുഃഖിച്ച ഒരാളുണ്ട്. ആരാണത്? ലഅനത്തുല്ലാഹി ഇബ്ലീസ്. അവന്റെ ശർറിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അന്ന് സന്തോഷിക്കാത്ത കുട്ടി കരഞ്ഞ ഒരു ആളാണ് ലഅനത്തുല്ലാഹി ഇബ്ലീസെങ്കിൽ അവരുടെ അതേപടി പിൻപറ്റുന്ന ഒരു വർഗമുണ്ട്. ആരാണവർ? വഹാബികൾ. അല്ലാഹു അവരെ ശർറിനെ തൊട്ട് കാക്കട്ടെ. അത് ഏതൊക്കെ പെട്ടു? മുജാഹിദ് പെട്ടു, അത് ജമാഅത്തെ ഇസ്ലാമി പെട്ടു, അതിന് കൂട്ടു നിൽക്കുന്ന മുഴുവൻ കക്ഷികളും പെട്ടു. അല്ലാഹു അത്തരക്കാരെ ശർറിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അപ്പോ ആ നബി ദിനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടികളും ഇബ്ലീസ് ഒഴികെ ഇന്നും ആ ഹബീബായ തങ്ങളുടെ സന്തോഷ നാള് വരുമ്പോ കരയുന്നവർ വഹാബികളാണ്. പ്രത്യേകം മനസ്സിലാക്കണം. ഇനി റബീഉൽ അവ്വൽ വരുമ്പോ ചില വഹാബികൾ പറയും അത് തങ്ങന്മാർക്കും ഉസ്താദുമാർക്കും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൗലിദോതുകയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് വഹാബികളുടെ കൂട്ടത്തിൽ. എന്നാൽ ഹബീബായ തങ്ങളുടെ പേരിലുള്ള മദ്ഹ് ജീവന്റെ ജീവനായി കാണണം. അതാണ് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഹബീബായ തങ്ങളുടെ ജന്മദിനത്തിൽ വലിയ സന്തോഷം, സന്തോഷം ഉണ്ടാകുമ്പോഴല്ലേ ആഘോഷിക്കുകയുള്ളൂ അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയല്ലേ? ഒരാൾക്ക് വലിയ ദുഃഖമാണ്, വലിയ വിഷമം. ആ സമയത്ത് നല്ല മാംസം എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിക്കോ? ദുഃഖമുള്ള നാള്. ബുദ്ധിയുള്ള ആള് മനസ്സിലാക്കും. നല്ല സന്തോഷമുണ്ടാകുമ്പോ നല്ല രണ്ട് ഈദൈനി, രണ്ട് പെരുന്നാളിന് വലിയ സന്തോഷം അല്ലേ? അപ്പൊ നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, ഇത് സന്തോഷമുണ്ടാകുമ്പോ ചെയ്യുന്ന പരിപാടിയാണ്. ഇതിന് ഖുർആനിൽ തെളിവുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്നവർ ബുദ്ധി ഉണ്ടോ എന്ന് അവരോട് ചോദിക്കും. സന്തോഷമുണ്ടാകുമ്പോ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രകൃതിയ, സന്തോഷമുണ്ടാകുമ്പോ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രകൃതിയ, സന്തോഷമുണ്ടാകുമ്പോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രകൃതി തന്നെ മറുപടി പറയുകയാണ്. അപ്പൊ അതിന് ഖുർആനിൽ തെളിവുണ്ടോ? ബിരിയാണി വെക്കുന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ? അല്ലെ? ഈ നിലക്ക് ചോദിക്കാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ നിങ്ങൾ സന്തോഷിക്കണം. ആ സന്തോഷമുണ്ടാകുമ്പോഴാണ് ഇവിടെ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാകുന്നത്. സന്തോഷമുണ്ടാകുമ്പോഴാണ് തക്ബീർ ചൊല്ലുന്നത്. സന്തോഷമുണ്ടാകുമ്പോ പറയേണ്ട വാക്കാണ് അല്ലാഹു അക്ബർ. നമ്മളെ മീലാദിനൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചെറിയ മക്കള് അവർക്ക് സന്തോഷമുണ്ടാകുമ്പോ എന്ത് പറയണം? അല്ലാഹു അക്ബർ. ഇത് പഠിപ്പിച്ചു തന്നത് ആരാണ്? അല്ലാഹു. സന്തോഷമുണ്ടാകുമ്പോ പറയേണ്ട വാക്കുകളാണ്. അപ്പൊ സന്തോഷമുണ്ടാകുമ്പോ ഓരോ മനുഷ്യനും നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം ഉണ്ടാക്കണം. അൽഹംദുലില്ലാ. അടുത്ത റബീഉൽ അവ്വൽ എന്ന മാസം കടന്നു വരുമ്പോ കർണാടകയിലും കേരളത്തിലുമുള്ള വഹാബികളെ കുഴിച്ചു മൂടുകയാണ്.
സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾക്ക് സന്തോഷത്തിന്റെ നാളാണ്. ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും സന്തോഷമുള്ള നാളാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം. ആ തങ്ങളെ കുറിച്ച് പറഞ്ഞതെന്താ അല്ലാഹു പറഞ്ഞതെന്താണ്? അല്ലാഹു പറഞ്ഞതെന്താണ്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. ആ തങ്ങളെ നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് തന്നെ ആ തങ്ങളെ അയച്ചു. മാത്രമല്ല യത്ലു അലൈഹിം ആയാതിഹി, ആ തങ്ങള് നിങ്ങൾക്ക് ഖുർആൻ അത് പഠിപ്പിക്കുകയും വയുസക്കീഹിം നിങ്ങളെ തസ്കിയത്ത് നടത്തുന്ന തങ്ങളാ, നിങ്ങളെ ശുദ്ധീകരിക്കുന്ന തങ്ങളാ, നിങ്ങളെ നിയന്ത്രിക്കുന്ന തങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മദീനയിലുണ്ടല്ലോ, കാണൂലല്ലോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. ഈ ഖുർആൻ ഖിയാമത്ത് നാള് വരെ ജീവിക്കുന്ന ഉമ്മത്തികൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഖുർആനിൽ വയുസക്കീഹിം, ആ തങ്ങൾ ആരാണ്? നിങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള തങ്ങളാണ്. എന്തിൽ നിന്ന് ശുദ്ധീകരിക്കും? നിങ്ങളെ മോശമായ പ്രവൃത്തിയിൽ നിന്ന് ശുദ്ധീകരിക്കാൻ കഴിവുള്ള തങ്ങളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം സ്ഥാപിക്കണം അല്ലേ, ആ തങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കണം. ആ ബന്ധമാണ് സ്വലാത്ത്, ആ സ്വലാത്തിലൂടെയുള്ള ഒരു ബന്ധമാണ് ഇവിടെ കില്ലൂരിലും അതുപോലെ ഇതിന്റെ പരിസരത്തങ്ങളൊക്കെ നടക്കുന്ന സ്വലാത്ത്. നമ്മുടെ മജ്ലിസ് വസീലത്തുല്ലാ, അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി, അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ നീ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളുമായി ബന്ധം സ്ഥാപിക്കുമ്പോ ആ തങ്ങൾ നിന്നെ കൈവിടിയൂല. ആ തങ്ങൾ ആരാണ്? വയുസക്കീഹിം, ആ തങ്ങൾ നിങ്ങളെ തസ്കിയത്ത് ചെയ്യുന്ന തങ്ങളാണ്. വയുവല്ലിമുഹുമൽ കിതാബ വൽ ഹിക്മത വ ഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ, അതുപോലെ ആ ഖുർആനിന്റെ ആശയങ്ങൾ മുഴുവനും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന തങ്ങളാണ്. നിങ്ങൾ മുമ്പ് പേച്ചു പോകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ള തങ്ങളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം കടന്നു വരികയാണ്. അൽഹംദുലില്ലാ, അടുത്ത മാസം നമ്മുടെ മജ്ലിസ് വസീലത്തുല്ലാ എന്ന സ്വലാത്ത് നവംബർ 7 ഇൻഷാല്ലാ നിങ്ങളെ കവരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ വർഷം റബീഉൽ അവ്വലി മാസത്തിൽ ഹബീബായ തങ്ങളുടെ ശരീരത്തിലുള്ള ആശാറേ മുബാറക്ക് തട്ടിച്ച ആ വെള്ളം ഇവിടെ അസർ നിസ്കരിച്ചിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു. തങ്ങൾക്ക് എവിടുന്ന് കിട്ടി നിങ്ങൾ ചോദിക്കണം. ഇൻഷാല്ലാ ഈ വർഷവും നമുക്ക് നവംബർ 7 അസർ നിസ്കാരത്തോടുകൂടി നമ്മുടെ പള്ളിയിൽ നിങ്ങൾ എത്തണം. മൗലിദ് ഉണ്ടാകും ഇൻഷാല്ലാ. ആ മൗലിദ് കഴിഞ്ഞ് ആ വെള്ളം ആ സമയത്ത് മാത്രം എല്ലാവർക്കും വിതരണം ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വലിയ ശിഫയുണ്ട് ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും വലിയ ശിഫയുണ്ട്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് കാര്യങ്ങളും തീരുമാനമെടുക്കുമ്പോ ഹബീബായ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് അവിടുന്ന് തീരുമാനമെടുക്കുക. ആരാണ് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആരാണ്? ഇൽമു കൊണ്ട് ഈ ആലമു മുഴുവനും നിറക്കപ്പെടുന്ന ഒരു മഹാൻ വരുന്നുണ്ട്. അതാരാണ്? ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്.
ആ തങ്ങള് അവിടുന്ന് ഏത് കിതാബ് രചിക്കുകയാണെങ്കിലും ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് കൊണ്ടല്ലാതെ, ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൊണ്ടല്ലാതെ മഹാനവറുകൾ തുടങ്ങാറില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആരിമീങ്ങളും സാദാധീങ്ങളും വലിയ വലിയ ആരിഫീങ്ങളും ഔലിയാക്കളും അവരൊക്കെ ആ സ്ഥാനത്തെത്തിയത് ഹബീബായ തങ്ങളെ കൊണ്ട് മാത്രമാണ്. ആ തങ്ങളുടെ ജന്മദിനത്തിൽ ഇൻഷാല്ലാ ഈ വർഷം എന്റെ വീട്ടിൽ എല്ലാ ദിവസവും ഞാൻ മൗലിദ് ഓതുമെന്ന തീരുമാനമെടുക്കണം. കൂടാതെ ഈ വരുന്ന നവംബർ 7-ാം തീയതി ഇൻഷാല്ലാ ആ സലാത്തിന്റെ മജ്ലിസിലേക്ക് വരുമ്പോ ഞാൻ എന്റെ വക ഞാനൊരു 5 ലക്ഷം സ്വലാത്ത് ചൊല്ലും, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം സ്വലാത്ത് ചൊല്ലും, അല്ലെങ്കിൽ 1 ലക്ഷം സ്വലാത്ത് ഞാൻ ചൊല്ലും. അങ്ങനെ ചൊല്ലിയിട്ട് ഞാൻ നന്നാകും എന്ന ചിന്തയോടുകൂടി ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി അത് സ്വലാത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരാണ് ഒരു 5 ലക്ഷം സ്വലാത്ത് ഞാനും കുടുംബവും കൂടി ചൊല്ലും എന്ന് പറയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഒരാളുണ്ടോ? അല്ലാഹു അക്ബർ. നീ കബൂലാക്കണേ അല്ലാ. ഇന്ന് എന്നെ KCF ഒരു പ്രവർത്തകൻ കുവൈത്തിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ 1 കോടി സ്വലാത്ത് ഞാൻ ചൊല്ലാം എന്ന് ഞാനും എൻ്റെ കുടുംബവും ചൊല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്ത് തിരിയട്ടെ. തങ്ങൾ കാശ് വിരിക്കുന്നുണ്ട്, എന്നെ സ്വലാത്ത് വിരിക്കാൻ തുടങ്ങിയോ എന്ന് നിങ്ങൾ ചോദിക്കണ്ട. സ്വലാത്ത് ഒരാള് തമാശ രൂപത്തിൽ ചൊല്ലിയാലും വലിയ മഹത്വമുള്ള കാര്യമാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരാള് കിബറിന് വേണ്ടി ചൊല്ലി. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത് പറയുന്നുണ്ട്, കിബറിന് വേണ്ടി ഞാൻ സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ചൊല്ലിയാലും അതിന് വലിയ മഹത്വമാണ്. അല്ലാഹു ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതുപോലെ ഖുർആനിൽ നസ്സ എന്ന നിലക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ടോ? ഏത് സ്വലാത്ത്? അല്ലാഹു ചൊല്ലുന്ന പണി. അല്ലാഹ് നിസ്കരിക്കുന്നുണ്ടോ? നോമ്പെടുക്കുന്നുണ്ടോ? അല്ലാഹ് മറ്റുള്ള ദക്കാത്ത് കൊടുക്കുന്നുണ്ടോ? മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ലാഹു ചെയ്യുന്ന ഒരു പ്രവൃത്തി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അത് സ്വലാത്ത് മാത്രമാണ്. ഇല്ലേ, വേറെ ഏതെങ്കിലും ഉണ്ടോ? അതാണ് ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്നബി. ഹബീബായ തങ്ങളുടെ പേരിൽ ഏതെങ്കിലും തൗറാത്തിലോ അല്ലെങ്കിൽ ഇഞ്ചീലിലോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഞാൻ ഈസാ നബിന്റെ പേരിൽ സലാത്ത് വെല്ലുന്നുണ്ട്, അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ സലാത്ത് വെല്ലുന്നുണ്ട്, അല്ലെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ സലാത്ത് വെല്ലുന്നുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഒരു അമ്പിയാക്കളുടെ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ മുത്തായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം. അത് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആ സ്വലാത്താണ് അൽഹംദുലില്ലാ ലോകത്ത് എവിടെ നടക്കുന്നുണ്ടോ അല്ലാഹു വിജയിപ്പിക്കും. അതിനെതിരെ ആര് ശബ്ദിക്കുന്നുണ്ടോ അവനെ അല്ലാഹു പരാജയപ്പെടുത്തും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതിനെതിരെ ശബ്ദിക്കുന്ന ഒന്നാമത്തെ ആളാണ് ലഅനത്തുല്ലാഹി ഇബ്ലീസ്, പിന്നെ അവന്റെ അനുയായികളാകുന്ന സകല വഹാബികളും, പിന്നെ അതിന് കൂട്ടു നിൽക്കുന്നവരും. അല്ലാഹു അവരെ ശറിനെ തൊട്ട് കാക്കട്ടെ. സ്വലാത്ത് ആര് എവിടെ വെച്ച് ചൊല്ലുന്നുണ്ടോ അതിന് വലിയ മഹത്വമാണ്. നിങ്ങൾക്കറിയോ ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്നബി എന്ന ആയത്തിനൊരു മൂജിസത്തുണ്ട്. ഞാൻ അറിയാതെ ഇന്ന് സലാത്ത് എത്ര വട്ടം ചൊല്ലിയിട്ടുണ്ട്? സുബ്ഹ് നിസ്കരിച്ചിട്ടില്ലേ? നിസ്കരിച്ചിട്ടുണ്ട്. കില്ലൂറിലെ പള്ളിയിൽ മാത്രമല്ല, അങ്ങകലെ ബെൽത്തങ്കടിയിൽ മാത്രമല്ല, അങ്ങകലെ മംഗലാപുരത്ത് മാത്രമല്ല ഇന്ന് സുബ്ഹ് നിസ്കാരം നടന്നത്. എവിടെയൊക്കെയാണ്? ഭൂമി ഉരുണ്ടതാണ് ഇല്ലേ ശാസ്ത്രലോകം പറയുകയാ. എന്നാൽ
നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്ഥലത്ത് നമ്മൾ വാങ്ങുകൊടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് എവിടെ വാങ്ങുകൊടുക്കുന്നത്, കൊടക് ജില്ലയിൽ. അതിന്റെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എവിടെ കൊടുക്കുന്നത്, അങ്ങകലെ ചിക്കമംഗളൂർ ജില്ലയിൽ. അങ്ങനെ ഈ സ്റ്റേറ്റില്, കേരള സ്റ്റേറ്റില്, അങ്ങനെ കർണാടകയിൽ, അങ്ങനെ തമിഴ്നാടിൽ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 24 മണിക്കൂറും ഹബീബായ തങ്ങളെ പറയാത്ത ഒരു സ്ഥലവും ലോകത്തില്ല കേട്ടോ. അതാണ് ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലന്‍ നബിയ്. അതേ ബൽത്തങ്കടി താലൂക്കിൽ പറഞ്ഞിട്ടുണ്ട്, മക്കയിൽ പറഞ്ഞിട്ടുണ്ട്, മദീനയിൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സമയം ഹബീബായ തങ്ങളെ പറയാതെ, സ്വലാത്ത് ചൊല്ലാതെ ഒരു സമയവും അള്ളാന്റെ ഭൂമി ലോകത്തിലില്ല. അതാണ് ഈ ആയത്തിന്റെ മൂജിസത്ത്. നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്താണ് യാ അയ്യുഹല്ലദീന മനു, വിശ്വാസമുള്ള മനുഷ്യ നീ സ്വലാത്ത് ചൊല്ലണേ. വിശുദ്ധമായ റബിയുല്ലവല് മാസം വരുമ്പോ ഞാൻ ഒരുങ്ങുകയാണ്, എന്റെ ഹബീബായ തങ്ങള് മദീനയിൽ നിന്ന് എന്നെ കാണുമല്ലോ. ആ തങ്ങൾ ആരാണ്? നിങ്ങളെ കാണുന്ന നേതാവാണ്. ആ തങ്ങൾ കാണുമ്പോ എന്റെ വക ഞാൻ ഒരു 10 ലക്ഷം സ്വലാത്ത് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ചെല്ലുമെന്ന് എല്ലാവരും തീരുമാനിക്കണം. അതിന് വലിയ പണിയുണ്ടോ? അതുകൊണ്ട് 10 ലക്ഷം സ്വലാത്ത് ചൊല്ലും എന്ന് പറയുന്ന ആളൊന്ന് കൈവന്നിച്ച് എത്ര ആളുണ്ടോ? കട്ടെ, ആരുമില്ലേ? റബീലൊല മാസാകുമ്പോഴേക്ക് ഒരു മാസം ഉണ്ട്. ഞാനും എന്റെ കുടുംബവും ഓരോരാളെ ചൊല്ലിയാൽ മതി, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ദിവസം തന്നെ എത്ര ലക്ഷം സ്വലാത്ത് അല്ല തീരുമാനിച്ചാൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആർക്ക് ധൈര്യമില്ല? ആരാണ്? അതാ 10 ലക്ഷം സ്വലാത്ത് അല്ലാഹു വേദി കബൂലാക്കണേ. അല്ലാ ബേക്കുലര 2, 3, 4 1 കോടി സ്വലാത്താക്കണം. 5 പിന്നെ 6 ഇൻഷാല്ലാ 7, 8 ഇവയും പറയും. 9-ാമത്തെ ഒരാൾ ആരാ? അല്ലോ 9. 10-ാമത്തെ ഒരാൾ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 1 കോടി സ്വലാത്ത്, എല്ലാവരും കഴിയുന്നത്ര സ്വലാത്ത് ചൊല്ലണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങൾ സ്വലാത്ത് പിരിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് വിഷമവുമില്ല, കാരണം ഹബീബായ തങ്ങളുടെ പേരിലാ. അല്ലാഹു നമുക്ക് ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും അടുത്ത മാസം സ്വലാത്തിന് വരുമ്പോ നിങ്ങളെ കൊണ്ട് ആകുന്ന സ്വലാത്ത് അങ്ങ് ചൊല്ലി നിർബന്ധിപ്പിക്കല്ല, ആകുന്ന കഴിയുന്ന സ്വലാത്ത് ചൊല്ലി നമ്മുടെ മജ്‌ലിസിലേക്ക് വരണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാഹു ഇമാം ഗസ്സാലി റഹിമഹുമുല്ലാഹ് മഹാനബകളുടെ സ്നേഹിതം പറയുകയാണ്, ഞാൻ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി തങ്ങളെ കാണാൻ വേണ്ടി പോയി. മഹാനബറുകൾ പള്ളിയിൽ ദർസ് ചൊല്ലിക്കൊടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം ആ ദർസിൽ ഞാൻ പങ്കെടുത്തു. ആ ഒരു ദിവസം ഞായറാഴ്ച ദിവസമാണ്, തിങ്കളാഴ്ച ദിവസം അതാ. സുബഹിക്ക് മുമ്പേ മഹാനബറുകളെ എഴുന്നേറ്റു. മഹാനബറുകളെ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞു. മഹാനവറുകളാതാ റസൂലുള്ളാന്റെ പേരിൽ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാക്ക് സലാം പറഞ്ഞു. എന്നിട്ട് കുടുംബത്തേക്ക് വിളിച്ചു, കുടുംബക്കാരോടൊക്കെ സലാത്തും സലാമും ചെല്ലാം പറഞ്ഞു. എന്നിട്ട് എന്റെ സ്നേഹിതനാകുന്ന ഗസ്സാലി ഇമാം തങ്ങള് എന്നോട് പറഞ്ഞു, ഒരു കഫൻ തുണി കൊണ്ടുവരണേ. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് പറയാ, ഒരു കഫൻ തുണി കൊണ്ടുവരണേ.
മഹാനായ ഗസാലി ഇമാം തങ്ങളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ടോ മഹാനവറുകൾ കുളിച്ച് വൃത്തിയായിട്ടുണ്ട്, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആ കഫം കൂടെ കണ്ണിന്റെ ഭാഗത്ത് വെച്ച് റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്തങ്ങ് തുള്ളി സ്വലാമങ്ങ് പറഞ്ഞു. മഹാനവറുകൾ കരയാൻ തുടങ്ങി. എന്നിട്ടതാവുതോ ഉണ്ടാക്കിയ മഹാനവറുകൾ ശിഷ്യന്മാർ ഒരു ഭാഗത്തിരിക്കുന്നു, ഒരു ഭാഗത്ത് കുടുംബങ്ങളിരിക്കുന്നു. എന്നിട്ട് ഉറക്കെ ഹബീബായ തങ്ങൾ പോയതുപോലെ, തങ്ങൾ മരണപ്പെട്ടതുപോലെ ഞാൻ എന്റെയും റൂഹ് അല്ല പിടിക്കണമല്ലോ. അങ്ങനെ ചൊല്ലിയിട്ട് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പേ അവർക്ക് അറിയിപ്പ് കിട്ടിപ്പോയി, അവര് സലാത്ത് ചൊല്ലിപ്പോയി, കഫം തുണി വിളിച്ചു വരിച്ചു. ആ നിലക്ക് മരണപ്പെട്ടവരാണ് മഹാന്മാർ. ഞാനോ നിങ്ങളോ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ കൊടക് ജില്ലയിൽ നിന്ന് കൊട്ടമുടി എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഒരു വാപ്പയും നാല് മക്കളും സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ട് നാല് വ്യക്തികൾ ആ സമയത്ത് തന്നെ മരണപ്പെട്ടു പോയി. അല്ലാഹു ആ കബറിടങ്ങൾ നീ സ്വർഗീയത്വപ്പാക്കണേ അല്ലാ. അത് മാത്രമല്ല, ഞാൻ മിഞ്ഞാന്ന് തളിപ്പറമ്പിൽ പോയി, എന്റെ കൂടെ തിരുക്കരപ്പൂർ വലിയ പറമ്പും പയ്യന്നൂരിലൊക്കെ ഞാൻ അവിടെ ജോലി ചെയ്തപ്പോ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന, എന്റെ കൂടെ ഒന്നിച്ചിരുന്നുണ്ടായിരുന്ന മുഹമ്മദ് അലി മുസ്ലിയ, അദ്ദേഹം ഒരു ദിക്ര ഹൽക്ക കഴിഞ്ഞ് ഇറങ്ങുമ്പോ കൊഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം നീ സ്വർഗീയ തോപ്പാക്കണേ അല്ലാ. പാവപ്പെട്ട ആ വീട്ടിൽ സന്ദർശിക്കാൻ പോയി. പോയപ്പോ ചെറിയ ഒരു വീട്, ആ കുടിയിലേക്ക് ചെന്നപ്പോ രണ്ട് മക്കളാണ് പെൺമക്കള്, ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരികയാ. ആ രണ്ട് പെൺമക്കൾ ചെറിയ യതീമക്കളെ കണ്ട് അവർക്ക് അവരെ സമാധാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ അന്ന് ഞങ്ങൾ തിരിച്ചു വന്നത്. എങ്കിൽ മരിക്കാൻ മരണപ്പെടാൻ നീ വയസ്സാകണമെന്നില്ല, നിന്റെ ആരോഗ്യം രോഗമാകണമെന്നില്ല, ക്ഷയിക്കണമെന്നില്ല, എപ്പോഴും മരിക്കുമെന്ന ചിന്ത എന്റെ മനസ്സിലുണ്ടാകണം. വയത് പറയുന്ന തങ്ങളെ മനസ്സിലുണ്ടാകണം. തങ്ങൾ ഇന്ന് രാത്രി പോയി കിടന്നിട്ട് റൂമിൽ മരണപ്പെടാം, സാധ്യതയുണ്ട്. നിങ്ങൾ കണ്ടില്ലേ മിഞ്ഞാന്നൊരു അഹ്സനി ഉസ്താദ്, ചെറിയൊരു അഹ്സനി, അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനിക്ക് ഫോണിലൂടെ ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്, ഞാൻ രോഗത്തില, പക്ഷേ ഞാൻ മരിക്കും, എല്ലാവരും മരിക്കും, റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ എന്തു ഇല്ലല്ലോ. പിറ്റേന്ന് ആ ചെറുപ്പക്കാരനായ അഹ്സനി മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ഖബറിടം നീ സ്വർഗീയ തോപ്പാക്കണേ അല്ലാ. റസൂലുള്ള പറഞ്ഞ ഒരു അടയാളമുണ്ട്, ആലിമീങ്ങൾ മരിക്കലും മരിക്കും കൂടുതലായി. അത് മാത്രമല്ല പെടുന്നനെയുള്ള മരണം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും മരിക്കാനുള്ളതാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഞാനൊന്ന് ചിന്തിച്ചു നോക്കണം. അല്ലാ ഞാൻ മരിക്കും എപ്പോ എപ്പോ എന്ന ചോദ്യത്തിന് മറുപടിയുണ്ടോ? എപ്പം മരിക്കുമെന്ന ചോദ്യത്തിന് ഒന്ന് ചിന്തിച്ചു നോക്കണം. രോഗമായി വയസ്സായി മരിക്കുന്നല്ല, നീ മരിക്കുന്നത് എപ്പോഴാണ്? ഇപ്പം ഞാൻ മരണപ്പെടും. അല്ലാ ഞാൻ മരണപ്പെട്ടാലോ എന്റെ കയ്യിൽ എന്തുണ്ട് മരിക്കുമ്പോൾ കൊണ്ടുപോകാനുള്ളത്? ഞാൻ സദഖ കൊടുത്തിട്ടുണ്ടോ? ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ? ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ മരിക്കുകയാണ്, മരിക്കുമ്പോ കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ എന്താണുള്ളത്? ഞാൻ ദൈവത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മോശമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ഞാൻ പൊരുത്തപ്പെടിക്കാൻ എത്ര പേരോട് പൊരുത്തപ്പെടിക്കാനുണ്ട്, ആർക്കെല്ലാം കടം കൊടുക്കാനുണ്ട്, കടം വീടി മരിക്കണ്ടേ?
അതുകൊണ്ട് ഇൻഷാല്ലാ മരണം അത് നമ്മുടെ മുമ്പിലുണ്ട് എന്ന ബോധത്തോട് കൂടെ ജീവിച്ച് ഹറാമിൽ നിന്നൊക്കെ വിട്ടുനിന്ന് കളവ് പറയാതെ, ഫിത്ന പറയാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ ആ നിനക്ക് നല്ലവരായി ജീവിച്ച് ഹബീബായ തങ്ങളെ മത് പാടേണ്ട മാസം വരുമ്പോ അത് ധാരാളം പാടി തങ്ങളല്ലാതെ മനസ്സിലില്ല ആ നിനക്ക് നമ്മുടെ മനസ്സൊക്കെ നന്നാക്കിയെടുത്ത് ആ നിനക്ക് ജീവിക്കാൻ എന്റെ ഉമ്മമാർ, എന്റെ യുവാക്കൾ, എന്റെ കാരണവന്മാർ ഒന്ന് ശ്രമിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സലാത്തിന്റെ മജ്ലിസ്, സുന്ദരമായ സലാത്തിന്റെ മജ്ലിസ് കില്ലൂർ എന്ന കുഗ്രാമത്തിൽ ഈ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് ഓടിയത് കില്ലൂരിലെ തങ്ങളെ കണ്ടിട്ടല്ല, ഇവിടുത്തെ പ്രസിഡന്റിനെ കണ്ടിട്ടല്ല, ഇവിടുത്തെ അധികാരികളെ കണ്ടിട്ടല്ല. സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചുകൊണ്ട് സലാത്ത് ചൊല്ലിയിട്ട് സലാം പറഞ്ഞിട്ട് തങ്ങളോടൊരു കരഞ്ഞുകൊണ്ടൊരു സങ്കടം പറയാൻ നമുക്ക് കഴിയണ്ടേ ഉമ്മമാരെ? അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ മജ്ലിസ് വസീലത്തുള്ളാ എന്ന ഈ സലാത്തിന്റെ മജ്ലിസ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ മജ്ലിസിൽ മെമ്പർഷിപ്പ് എടുത്തവർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കണക്കുകൾ എത്രയാണ്? അത് ആരോടെങ്കിലും പറയാൻ പറ്റോ? അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നിന്റെ അദാബിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഇൻഷാല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു. ഹബീബായ തങ്ങളുടെ മധുഹ് ഇൻഷാല്ലാ ഇനിയുള്ള മാസം എല്ലാവരും അതിന് സജ്ജരായി നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി ഇല്ലേ. നല്ല ലൈറ്റുകളൊക്കെ ചില പള്ളികളിൽ കാണാ ഇല്ലേ, നല്ല ലൈറ്റുകൾ. അതിന് ഖുർആനിൽ തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ എന്ന് നോക്കണ്ട. അതിന് ഏറ്റവും വലിയ ബുദ്ധി കൊണ്ട് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ അതുകൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ വീട്ടിൽ കല്യാണം വരുമ്പോ ലൈറ്റ് വെക്കാറില്ലേ ഇല്ലേ? നമ്മുടെ വീട്ടിൽ കല്യാണം വരുമ്പോ നല്ല ലൈറ്റ് വെക്കും. അതിനത്ര ചെലവുണ്ട്. നമ്മുടെ സമ്പത്ത് മുഴുവനും ഹബീബായ തങ്ങളുടെ മധുഹ് പറയാനായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ നിലക്കൊക്കെ ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ നാം സ്വാഗതം ചെയ്യണം ഇൻഷാല്ലാ. നേരത്തെ ഒരാൾ വന്നിട്ട് എന്നോട് സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ 18 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ കില്ലൂറിലെ സലാത്തിന് വന്നു. ഇപ്പോ എന്റെ ഭാര്യനെ ഞാൻ ഇന്ന് സലാത്തിന് കൊണ്ടുവരണോ? 3.5 മാസമായി ഗർഭിണിയാണ്. ഞാൻ പറഞ്ഞു ഇന്ന് കൊണ്ടുവരണ്ട. 4 മാസമായി. 4 മാസം ഗർഭിണി ആയതിനു ശേഷം, ആ 4 മാസം ആയതിനു ശേഷം മാത്രം കൊണ്ടുവന്നാ മതി. ആ ചെറുപ്പക്കാരൻ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. അങ്ങനെ പലർക്കും പല അനുഭവങ്ങൾ ദുനിയാവിലുണ്ട്. അതല്ല ഏറ്റവും വലിയ അനുഭവം. ഖബറിലെത്തിയാൽ, മഹ്ശറിലെത്തിയാൽ അവിടെയുണ്ട് നമുക്ക് അനുഭവിക്കാൻ. അല്ലാഹു നമ്മെ സലാമത്ത്, നമുക്ക് സലാമത്ത് നൽകട്ടെ. ഇൻഷാല്ലാ സലാത്തിലേക്ക് കടക്കുന്നു. അടുത്ത മാസം പ്രഗത്ഭനായ ഒരു വയല് പ്രാസംഗികൻ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരൂ ഇൻഷാല്ലാ. നമ്മുടെ കേരളക്കരയിൽ അറിയപ്പെട്ട പ്രഗത്ഭനായ ഒരു പ്രഭാഷകൻ ഇൻഷാല്ലാ. പേര് നമുക്ക് എല്ലാവർക്കും നോട്ടീസിലൂടെ വാട്സപ്പിലൂടെ അറിയും. എല്ലാവരും ആ മജ്ലിസിലേക്ക് വരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബീഉൽ അവ്വല് മാസത്തിലേക്ക് കടക്കുമ്പോ വളരെ ആദരവോടുകൂടി ഇരുന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ, നിങ്ങൾ കണ്ടില്ലേ ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ, ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പറയാ, റസൂലുള്ളാഹ ഒരു ജീവിയെ വളർത്തിയിരുന്നു റസൂലുള്ളാഹിന്റെ വീട്ടിൽ. ഹുജ്റത്ത് ആയിഷ ഉമ്മർ റളിയല്ലാഹുവിന്റെ വീട്ടില് ഞങ്ങൾ കണ്ടില്ലേ ഒ ചെറിയ ജീവി. ആ ജീവിയുടെ പേര് ഹദീസിൽ കാണുന്നില്ല. ആ ജീവി ഒരു ശബ്ദമുണ്ടാക്കും. ആ ശബ്ദം റസൂലുള്ളാഹ പോയാൽ വീട്ടിൽ വലിയ ശബ്ദമായിരിക്കും. നിങ്ങൾ കണ്ട് ചെറിയ അണ്ണ, ഇവിടെ അണ്ണാരെന്താ പറയാ, അതുപോലുള്ള ജീവിയാണ്.
പക്ഷേ അത് ശബ്ദമുണ്ടാക്കും. റസൂലുള്ള വീട്ടിൽ നിന്ന് പോയാൽ ശബ്ദമുണ്ടാക്കും. റസൂലുള്ള വീട്ടിലേക്ക് വന്നാൽ ഒരു ജീവിയുടെ ശബ്ദം പോലും ഉണ്ടാകൂല. നിങ്ങൾ മനസ്സിലാക്കണം, ജീവികൾക്കറിയാം ഇത് സാധാരണക്കാരനല്ല. അപ്പൊ റസൂലുള്ളാനെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എങ്ങനെ, ഈ ജീവികൾ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അത് റസൂലുള്ള ഇല്ല എന്ന് മനസ്സിലാക്കുക, ശബ്ദം ഇല്ലെങ്കിൽ റസൂലുള്ള വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആ നിലക്ക് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്ന് ആയിഷ ഉമർ റളിയല്ലാഹു അൻഹ പറയാ. അപ്പൊ അല്ലാഹുവേ ആ ഹബീബായ തങ്ങളെ ബഹുമാനിക്കാൻ റബ്ബേ നിങ്ങൾ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പള്ളിയിലേക്ക് തന്നെ വരൂല, ചെവിടുപൊട്ടനായ ഒരു സഹാബിയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ശബ്ദിക്കണ്ടേ, ഒച്ചയിൽ പറയണ്ടേ? റസൂലുള്ളാന്റെ മുമ്പിൽ നിന്ന് ഒച്ചയിൽ പറഞ്ഞു പോകുമോ? എന്നാൽ ആ സഹാബി വീണ്ടും വന്നിട്ട് വന്നപ്പോൾ ആ സഹാബി റസൂലുള്ള പള്ളിയിൽ വരാത്തത് കൊണ്ട് വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് പള്ളിയിൽ വരുന്നില്ല? അപ്പൊ എനിക്ക് കാത് കേൾക്കുന്നില്ല നബി, ഞാൻ ശബ്ദത്തിൽ സംസാരിച്ചു പോകുക എന്ന പേടിയ. അതാണ് സഹാബത്തിന്റെ ആദരവ്. അപ്പൊ റസൂലുള്ള പറഞ്ഞ മറുപടി, നിങ്ങൾക്കിറങ്ങിയ ആയത്തല്ലത്, അത് അദബില്ലാത്ത ശബ്ദിക്കുന്ന കുറെ ആളുണ്ട്, അവർക്കിറങ്ങിയ ആയത്താണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് റസൂലുള്ളാന്റെ മജ്ലിസാണ് ഈ സലാത്തിന്റെ മജ്ലിസ്. ഇത് നമ്മളുടെ കൽബ് നല്ല നിലക്ക് ഹബീബായ തങ്ങളെ മദീനയിലേക്ക് തിരിച്ച് ഇൻഷാ അല്ലാഹ് സലാത്തു ചൊല്ലി സലാം പറഞ്ഞ് നമ്മുടെ സങ്കടം ഹബീബിനോട് പറയുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് മജ്ലിസ് വസീലത്തുല്ലാ എന്ന ഈ മജ്ലിസ്. അല്ലാഹുവേ നീ ഖബൂലാക്കി തരണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ. അല്ലാഹ് ഞാൻ വലിയ തങ്ങളായിട്ട് പച്ചശാളക്ക് ഇങ്ങനെ ഇട്ടപ്പോ ഇയാള് വലിയ തങ്ങളെന്ന് കരുതിപ്പോയെങ്കിൽ തങ്ങളാണ്. ഞാൻ അങ്ങനെ തങ്ങളെ മനസ്സിൽ തോന്നിപ്പോയാൽ അത്യാവശ്യം തിരക്കടില്ല, ഇയാൾ തങ്ങളല്ലേ എന്ന് തങ്ങൾക്ക് തോന്നിപ്പോയാ കിബറ്. ഞങ്ങളെ കാക്കടേ അല്ലാ, കിബറ് ഹസദ് റിയാ മോശമായ ചിന്ത ഞങ്ങളെ കൽബിൽ നീ വരുത്തല്ലേ അല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا استغفر الله العظيم 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 استغفر الله 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 استغفر الله
Astaghfirullah Rabbi min kulli dhanbin wa atubu ilayk ya ghaffar ya Allah 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 astaghfirullah Rabbi min kulli dhanbin wa atubu ilayk astaghfirullah Rabbi min kulli dhanbin wa atubu ilayk astaghfirullah Rabbi min kulli dhanbin wa atubu ilayk inna Allah wa malaikatahu yusalluna 'alan nabi يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد اللهم صل صلي عليه وسلم اللهم صل على محمد اللهم صل 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 عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إلا الله إلا الله
സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم As-salatu was-salamu alayka ya Rasulallah As-salatu was-salamu alayka ya Habiballah As-salatu was-salamu alayka ya Nabiyallah As-salatu was-salamu alayka ya man arsalahullah As-salatu was-salamu alayka ya man zayyanahullah As-salatu was-salamu alayka ya rahmatan lil'alameen As-salatu was-salamu alayka ya mut Rasulullah ya mut Rasulullah ya mut Rasulullah khudh bi aydina قلت هيلتنا أدركنا يا رسول الله انظرنا يا رسول الله أغزنا يا رسول الله أدركنا يا رسول رب العالمين وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم إلى حضرة نبي الله آدم عليه السلام ونبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام وروح الله عيسى عليه السلام وكليم الله موسى عليه السلام وخليل الله إبراهيم عليه السلام وزبي الله إسماعيل عليه السلام وسائر
سائر الأنبياء والمرسلين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة عاشق الرسول ساداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعاشق الرسول عثمان بن عفان ذي النورين رضي الله عنه وعاشق الرسول علي المرتضى كرم الله وجهه وسائر عشرة المبشرة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة عاشق الرسول قطب الأقطاب غوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ. وإلى حضرة عاشق الرسول سلطان العارفين والعاشقين أحمد الكبير الرفاعي قدس الله سره اللذيذ. وإلى حضرة عامر الرسول وعاشق الرسول صاحب إذب البحر شادلي قدس الله سره اللذيذ وصائر الأقطاب كلهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة عامر الرسول رئيس الهندية خواجة معين الدين جستي اللسن السنجري الأجميري قدس الله سره اللذيذ. وإلى حضرة عامر الرسول مالك الدينار القرشي قدس الله أسرارهم. وإلى حضرة تاج العلماء ونور العلماء وشمس العلماء وسائر علماء كالآملين قدس الله أسرارهم. خصوصا إلى حضرة ولي الله المشهور صوفي الشهيد الرمادي قدس الله سره اللذيذ. وإلى حضرة جدنا سيدنا حسن الثقافي الحضرمي وعبد الله الثقافي الحضرمي وعبد الله الأيدروسي المكي قدس الله أسرارهم. خصوصا إلى حضرة سيد محمد الأبي المالكي قدس الله سره اللذيذ. وإلى حضرة من أوليائك المدفونين في بلد الكاجوري وفي بلد الكلوري قدس الله أسرارهم وينفعنا بهم في الدارين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇവിടെ ക്യാൻസർ രോഗികളും മാറണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരാണ് ശിഫ നൽകണേ അമ്മാ. എയ്ഡ്സ് രോഗമുള്ളവർ യാ ഷാഫി യാ അല്ലാഹ് ശിഫയാക്കണേ അമ്മാ. റബ്ബേ ഇവിടെ നടക്കാൻ കഴിയാത്ത ചെറിയ പിഞ്ചു കുഞ്ഞു മക്കൾ റബ്ബേ അവർ തളർന്നു കിടക്കുകയാണ്, നീ ശിഫ നൽകണേ അമ്മാ. മക്കളില്ലാത്തവർ യാ ഖാലിഖു യാ ബാരിഖു യാ അല്ലാഹ് സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയിട്ട് ഇവിടെ ഒരുപാട് പെമ്മക്കളുണ്ട്, യോജിച്ച ഇണകളെ നൽകണേ അല്ലാഹ്. ഹബീബായ മുത്തായ കരളായ തങ്ങളെ വറക്കത്തുണ്ട്, നീ ഞങ്ങളുടെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാഹ്.
ഇൻഷാല്ലാ എല്ലാവരും നല്ലൊരു സഹായം. ഞാൻ സാധാരണ ചോദിക്കാറുള്ളത് പോലെ ഇവിടെ കിട്ടുന്നത് അൽഹംദുലില്ല ഏകദേശം ഒരു കോടിയോളം വരുന്ന രൂപയുടെ മദ്രസ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പള്ളിയാകണം. അൽഹംദുലില്ല ഇതിൻ്റെ വരുമാനത്തിനൊരു പീടിക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ആ സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. ഒരു 1000 രൂപ തിരുനാളൊന്ന് കൈവന്നിച്ച റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. മൂന്നാൾ തലശ്ശേരി പാനൂര് അതുപോലെ കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് വന്ന ജനങ്ങൾ അല്ലാഹു അവർക്കൊക്കെ നീ ബർക്കത്ത് തീരണേ അല്ലാ. അതാ 1000 രൂപ നീ കബൂലാക്കണേ അല്ലാ. നീ ആരെങ്കിലും ഉണ്ടോ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ ഉടുപ്പി നമ്മളെ ഫാക്ടറി മീനിൻ്റെ ഫാക്ടറി ഉള്ള ഇപ്പം ഇങ്ങോട്ട് വന്നല്ലോ. എവിടെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എവിടെ കാണുന്നില്ല ഉമർ ഉമർ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. അടുത്ത മാസത്തെ ഇൻഷാ അല്ലാ റബീഅുൽ അവ്വൽ നല്ല മാംസം ഉമർ ഇങ്ങോട്ട് വാ. അല്ലാഹുവേ ആ കുടുംബത്തിൽ നീ ബർക്കത്ത് തീരുകയാണേ. 1000 രൂപ തന്നവർ ഇതാ മക്കളില്ലെന്ന് പറഞ്ഞിട്ട് പാനൂരിൽ നിന്ന് വന്ന് യാ ഹാലിക്കുക അല്ലാ. അടുത്ത മാസം തന്നെ സന്തോഷം നീ കാട്ടിച്ചു കൊടുക്കണേ അല്ലാ. ആ 4444 നാരിയത്ത് സലാത്ത് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഉമ്മറാജി ഇങ്ങോട്ട് വാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അടുത്ത മാസത്തിലേക്ക് ഒരു 20000 രൂപ നമ്മുടെ ഉമ്മറാജി എവിടെ ഉണ്ട് ഉമ്മറാജി? ആ വലിയ മീനിന്റെ ഫാക്ടറി ഒക്കെ അതിന്റെ കട്ടിങ് ഒക്കെ ഉടുപ്പിയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത് കൊടുത്തിട്ടുണ്ട് റബ്ബേ. അത് നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. കച്ചവടത്തിലൊക്കെ ബർക്കത്ത് തരികയാണേ അന്ന് ഉമ്മറാജി ഇല്ലേ ഒത്തില്ലേ അത് നമ്മളാളാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ പലരും തരുന്ന ആളുണ്ട് ഇൻഷാ അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസിലേക്ക് തന്നവരുണ്ട് അവരെയൊക്കെ നീ സഹാ ദുആയിലേക്ക് കടക്കുന്നു. ഒരുപാട് ആലിമീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ദർജ അല്ലാഹു ഏറ്റുകൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ഉപ്പാപ്പമാർ ഉമ്മാമമാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. എനക്ക് ഭക്ഷണം തന്ന എനക്ക് ഞാൻ പുത്തമ്പള്ളിക്കെടുത്ത് കാഞ്ഞിറമുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഓതുന്ന അവസരത്തിൽ എനക്ക് ഭക്ഷണം തന്ന ഒരു ബാപ്പയുണ്ട്, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ അല്ല. ഞാൻ ഓതി പഠിക്കുമ്പോൾ എനിക്ക് ചോറ് തന്ന ആളാണ് റബ്ബേ. ആ ബാപ്പാൻ്റെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ അല്ല. അതുപോലെ തെന്നലയിൽ എനിക്ക് ഭക്ഷണം തന്ന ഒരു ഉമ്മ ഉമ്മ ആ ഉമ്മ മരണപ്പെട്ടു പോയി 2 മാസങ്ങൾക്ക് മുമ്പ്. നീ പുറത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവർ വലിയ ഭാഗ്യവാന്മാരാണ്. അബ്ബേ ഞങ്ങൾക്ക് ഈ നാട്ടിലും ഭക്ഷണം തരുന്ന ഉമ്മമാരുണ്ട്, ഹയാത്തുള്ളവരുണ്ട്, മൗത്തായവരുണ്ട്. പുറത്തു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് കടക്കുന്നു. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ സുന്നത്തു ജമാഅത്തിൻ്റെ കരുത്തരായ മുഅ്മിനീങ്ങളോട് അടുത്ത റബീഉൽ അവ്വൽ മാസം 1 മുതൽ 30 ദിവസവും നമ്മുടെ വീട്ടിൽ മൗലി തോതണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് ആ റബീഉൽ അവ്വൽ മാസത്തിൽ തങ്ങൾ എൻ്റെ കനവിൽ എൻ്റെ കിനാവിലൊന്ന് വരണോ? അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ആ മുത്തിൻ്റെ പൊന്നുപോലോത്ത് ആ പൂമുഖം കണ്ടാൽ പിന്നെ ഒരു ഹറാമ് കാണാൻ തോന്നൂല. അബ്ബേ ഞങ്ങൾക്ക് ധാരാളം പ്രാവശ്യം കാട്ടിക്കടേ അല്ലാ. ആ മുത്തിനെ കൊള്ളയിൽ മനഹാവി കാട്ടിക്കടേ അല്ലാ. നീ കാട്ടിക്കണേ അല്ലാ. അത് കാരണമായി ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഉമ്മമാരുണ്ട് ഹബീബായ തങ്ങളെ കാണണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയ ഉമ്മമാർ ഞങ്ങൾ ഈ മജ്ലിസിൽ വന്നവരിലുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس إن شاء الله يندوب بابا قال لي روغا نيا روغا شفاكي قلقنا يا الله شريا روغا الله يتران انجل بأدنك نيا شفاكنا يا الله ഹബീബായ മുത്തായ തങ്ങൾ ആ തങ്ങളെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസൊക്കെ കബൂലാക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء انت كما سنيت فلك الحمد ولك الشكر يا الله فلك الحمد ولك الشكر يا رحمن فلك الحمد ولك الشكر يا جبار فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا تنحل به اللقدا وتنفرج به القرب وتخلى به الهوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما حللناه وما مدهناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم ثم إلى حضرة جميع الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة عشرة المبشرين وخلفائه الراشدين المهديين خصوصا إلى حضرة من ماتوا منا ومن نبيناه من الصالحين والقريبين يا ذا الجلال والإكرام اللهم بحقهم وبجائهم وبجاه رسول الله صلى الله عليه وسلم اللهم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار يا رحمن يا رحيم يا ملك يسر أسيرنا وسهل أمورنا وسهل أمورنا واقض حوائجنا واشف أمراضنا اللهم اشف أمراضنا
لنا وأمراض مرضانا أمراض الظاهرية والبطنية والشيطانية والروحانية يا شافي الأمراض بحق رسول الله صلى الله عليه وسلم يا الله إنا نتوسل إليك باسمك اللطيف وبجاه رسول الله صلى الله عليه وسلم الكريم أن تغفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسي الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقية والداء القامية والوباء القاتية إنك مجيب سامي إنك مجيب سامي يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا الله نجد حبيب رسول الله صلى الله عليه وسلم تنگل بيري تنگل ورمج قولي الله قبول اکنے الله سیگر اکنے الله ننگل پاوکل کپور کنے الله ننگل مادا پیداکل کپور توڑ کنے الله استاد مار کپور توڑ کنے الله رب ننگل اوڑ بند پٹ ور کپور کنے الله ایبڑا سائچ ور کپور കൊടുക്കണേ അല്ലാ ഈ മജ്ലിസ് വസീലത്തുള്ളയുമായി ബന്ധപ്പെടുന്നവരുണ്ട് എല്ലാ മാസവും ഇവിടെ വരുന്നവരുണ്ട് ഹയാത്തുള്ളവരുണ്ട് മൗത്തായവരുണ്ട് യാ ഗഫ്ഫാറു യാ അല്ലാ നീ പൊറുക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ നീ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങൾ ടികളാണ് മോശപ്പെട്ടവരാണ് നിന്റെ അടിമകളാണ് നിന്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു തന്ന് ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ ഇവിടെ ക്യാൻസർ ഉള്ളവരുണ്ട് ശിവ നൽകണേ അല്ലാ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ നടക്കാൻ കഴിയാത്തവർ കണ്ണിന് കാഴ്ച ഇല്ലാത്തവർ കാഴ്ച ശക്തി നൽകണേ അല്ലോ റബ്ബേ വാൾവിന് അസുഖമുള്ളവർ കണ്ണിയാൽ അടങ്ങാത്ത രോഗമുള്ളവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് യാ ഷാഫിയ അല്ലാ നിന്റെ ഹബീബ് ഉപ്പാപ്പ മുത്ത് കരൾ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ കിബ്ര് തരല്ലേ അല്ലാ ഹസദ് തരല്ലേ അല്ലാ ഞങ്ങളെ കൽബിൽ മോശമായ ചിന്ത നീ ഉദിപ്പിക്കല്ലേ അല്ലാ നീ പൊറുക്കണേ അല്ലാ ഞങ്ങളെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കരങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നീ മാപ്പു തരണേ അല്ലാ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ അപ്പേ സാഹിരികളെ സിഹറിന് തൊട്ട് കാക്കണേ അല്ലാ അതിന്റെ ശറിനെ തൊട്ട് കാക്കണേ അല്ലാ ഇവിടെ വന്നവർ സിഹർ പിടിച്ചവരുണ്ട് റബ്ബേ ശൈത്താൻമാർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്ത് തരണേ അല്ലാ അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാ ഗതികേട് തരല്ലേ അല്ലാ നീ ഇജ്ജത്തിലാക്കണേ അല്ലാ ഞങ്ങളെ നാവിനെ സൂക്ഷിക്കാൻ ഭാഗ്യം തരണേ അല്ലാ ഞങ്ങളെ കൽബ് മോശമായ ചിന്തയിലേക്ക് തരല്ലേ അല്ലാ നിന്നെ ഓർക്കുന്ന കൽബാക്കണേ അല്ലാ ഞങ്ങളെ കൽബിൽ മുത്തായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടങ്ങി റബ്ബേ അതല്ലാത്തൊരു ചിന്ത ഞങ്ങളെ കൽബിൽ തരല്ലേ അല്ലാ ആ മുത്തിനോടുള്ള മഹബത്ത് ഏറ്റി ഏറ്റി തരണേ അല്ലാ ഞങ്ങളെ യഖ്ബയിൽ കണ്ടിച്ചു തരണേ അല്ലാ മനാമിൽ കണ്ടിച്ചു തരണേ അല്ലാ അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലാ ഒരുപാട് ഉമ്മമാരുണ്ട് വീടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞവരുണ്ട് യോജിച്ച വീട് നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ വിവാഹ പ്രായമെത്തി കിടക്കുന്ന പെമ്മക്കള് ഒന്നും രണ്ടും മൂന്നും സലാത്തിന് വന്ന്
ചെന്നവർ ഇവിടെ വന്നിട്ട് സന്തോഷം കിട്ടിയവർ ഇനിയും സന്തോഷം തരണേ അല്ലോ. ലാഹിക്കായണകളെ നൽകണേ അല്ലോ. ഹബീബായ തങ്ങളെ യാ റസൂലല്ലാഹ ഹുസൈന യാ ഹബീബല്ലാഹ ഉമറുനാ ആ മദീന മുനവ്വറയിൽ എത്തിക്കണേ അല്ലോ. ആ മദീന മുനവ്വറയിൽ ഒരുപാട് വട്ടം പോകാൻ ശരീഫിന്റെ മുറ്റത്തെത്തി ശഫാഅത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്ത് മതി വരുവോളം സലാം പറയാൻ ഭാഗ്യം തരണേ ഉള്ളോ, തൗഫീഖ് ചെയ്യണേ ഉള്ളോ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ ഭാഗ്യം തരണേ ഉള്ളോ. നിന്റെ ദീനി ഖിദ്മത്തിനായി ദീർഘായുസ് തരണേ ഉള്ളോ, ഞങ്ങൾക്ക് തരണേ ഉള്ളോ. ഞങ്ങളെ ഞങ്ങളാക്കിയ മാതാപിതാക്കളുണ്ട്, ഉസ്താദ് ുണ്ട് റബ്ബേ ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലോ. ഞങ്ങളെ തിബത്താക്കണേ അല്ലോ. ഞങ്ങളെ മരണം നല്ല സമയത്താക്കണേ അല്ലോ. നല്ല സ്ഥലത്ത് വെച്ചാക്കണേ അല്ലോ. മോശമാക്കല്ലോ ഞങ്ങളെ തിബത്ത് നന്നാക്കി എന്ന കലിമ ചൊല്ലി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം തരണേ അല്ലാ. ആമുത്തിന്റെ പൂമുഖം കണ്ടി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലോ. വേദനയില്ലാത്ത മരണം തരണേ അല്ലോ. ബുദ്ധിയില്ലാത്ത മക്കളുണ്ട്, നഫിയായിൽ കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട്, പല ഹാജത്തുകൾ പറഞ്ഞിവിടെ വന്നിരുന്നവരുണ്ട്. എല്ലാം നീ പരിഹരിക്കണേ അല്ലോ. ഹബീബ് മുത്ത് കരൾ തങ്ങളെ മറക്കത്തുകൊണ്ട് പരിഹരിച്ചു തരണേ അല്ലാ. ഞങ്ങളൊന്നുമല്ലല്ലോ അല്ലാ, നീ അല്ല റഹ്മാൻ, നീ പരിഹരിക്കണേ അല്ലാ. തഖബ്ബൽ മിന്നാ ബിജാഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വബിഹഖ് യസീം വബിഹഖ് ഹമീം വബിഹഖ് സല്ലല്ലാഹു